ഈ റജബ് മാസം ആകുമ്പോൾ തന്നെ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്ന് ദുആ ചെയ്യും. ഇത് മിഷ്കാത്തിൽ കാണാം, ജാമീ സഹീറിൽ കാണാം, അതുപോലെ തന്നെ മുസ്നദുൽ ഫിർദൗസിൽ കാണാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ വ അഇന്നാ അലൽ ഖിയാമി വസ്സിയാം وغل البصر وحفظ اللسان ولا تجي الحلنا منه الجوع والسخر. قال رسول الله ഈ ഹദീസിന്റെ അർത്ഥം പറഞ്ഞു ഞാൻ നിർത്താം. എന്താ ദ്വാരന്നത് റജബിൽ അല്ലാഹുമ്മ ബാരിക് ലനാക്ക് ബർക്കത്ത് ചെയ്യണേ ഫി റജബ വ ഷഅബാൻ, റജബിലും ഷഅബാനിലും ബർക്കത്ത് ചെയ്യണേ അല്ലാ. വബല്ലിഗ്നാ റമളാൻ, റമളാൻ ഞങ്ങൾക്ക് എത്തിക്കണേ അല്ലാ. നോമ്പെടുക്കാനും തറാവീഹ് നിസ്കരിക്കാനും നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. റജബിൽ ദുആ തുടങ്ങി റസൂലുള്ള തറാവീഹിന് വേണ്ടി. വഗല്ലിൽ ബസർ, കണ്ണ് ചിമ്മാനും. വഹിഫ്ലിൽ ലിസാൻ, നാവ് കാക്കാനും നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. നോമ്പില് നാവ് കാത്തില്ല, സറസറാ ഭർത്താനാണ്, എല്ലാ നോമ്പല്ലാത്ത കാലത്തെ പോലെ തന്നെ സംസാരാണെങ്കിൽ ഉണ്ടല്ലോ. ആ വ്യക്തിക്ക് വിശന്നിരുന്നു എന്നല്ലാതെ ഒരു ഫായ്ദ ഉണ്ടാവില്ല. നാവ് സംരക്ഷിക്കാനും കണ്ണു ചിമ്മാനും, ഹറാമായ സ്ഥലത്തേക്ക് നോക്കാതെ വേണ്ടാത്തത് സംസാരിക്കാതിരിക്കാൻ തൗഫീഖ് ചെയ്യണേ. റമളാനിൽ നിന്ന് ഞങ്ങൾക്കുള്ള അംശം, ഞങ്ങൾക്ക് കിട്ടാനുള്ളത് അൽജൂ കുറെ വൈകുന്നേരം വരെ വിശന്നു, വസ്സഹറ് രാത്രി കുറെ ഉറക്കൊഴിച്ച് തറാവീഹും അതുപോലെ കുറെ കാര്യങ്ങളും ചെയ്തു, ഇതല്ലാതെ ആഖിറത്തിൽ ഞങ്ങൾക്കൊന്നുമില്ലാത്തൊരു കൂട്ടരുണ്ട്, ആ കൂട്ടരിൽ ഞങ്ങളെ പെടുത്തരുതേ അല്ലാ. ഇത് റജബിന് ദുആ ഇറക്കാൻ തുടങ്ങും റസൂലുള്ളാഹി തങ്ങൾ. റജബ് കഴിഞ്ഞ് പിന്നെ ഷാബാ മാസക്ക് കടന്നാല് പടുത്തു കടക്കുമല്ലോ ചിലോര്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷഅബാൻ വ ബല്ലിഗ്നാ റമളാൻ, അങ്ങനെയാ ദുആ ഇറക്കല്. അങ്ങനെയല്ല ദുആ ഇറക്കണ്ടത്. ആ ദുആ തെറ്റി എന്നല്ല ഞാൻ പറയുന്നത്, അത് പൂർണ്ണമായില്ല, അങ്ങനെയല്ല. അത് റസൂലുള്ളാഹിന്റെ ഒരു കലിമത്തിനെ വിട്ടൊഴിവാക്കലാണ്. ഹദീസിൽ കാണാം, ഗാലിയത്തുൽ മവാഇദ് എന്ന ഗ്രന്ഥത്തിൽ അലുസി സാദാ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തത് കാണാം. ഇദാ ദഖല ഷഅബാൻ, ഷഅബാൻ കടന്നാൽ ദഅ റസൂലുള്ളാഹി ദുആ ചെയ്യും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ഷഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ഷഅബാൻ കടന്നാലും അങ്ങനെ തന്നെ ദുആ ഇറക്കേണ്ടത്. ആ ദുആയിൽ വ്യത്യാസപ്പെടുത്തരുത്. പലരും വ്യത്യാസപ്പെടുത്തുന്നതുകൊണ്ട് അതൊരു വലിയ വൻകുറ്റൊന്നും അല്ല കേട്ടോ. ഇപ്പൊ അങ്ങനെ ഉസ്താവ് വ്യത്യാസപ്പെടുത്തിയോണ്ട് അതിന്റെ നേരെ തിരിയാനൊന്നും നിൽക്കണ്ട. പക്ഷെ അത് ശരിയായ രൂപമല്ല. പിന്നെ റജബ എന്നാണോ റജബിൻ എന്നാണോ നമ്മൾ മുമ്പേ ഇവിടുന്നൊക്കെ ചർച്ച ചെയ്തതാണത്. അത് റജബ എന്ന് പറയാം, റജബിൻ എന്നും പറയാം. ചിലർ നിർബന്ധിച്ച് പറയുന്നു റജബിൻ എന്ന് തന്നെ പറയണമെന്ന്. അത് ഒരിക്കലും ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ബഹുമാനപ്പെട്ട ഇമാം ബാജൂരി തങ്ങൾ പറയുന്നു, പ്രത്യേകമായ ഒരു മാസമാണ് പ്രത്യേകമായ റജബ്. ഈ റജബ് എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ റജബ എന്നാണ് വായിക്കേണ്ടത്. ഇത് കരിങ്കപ്പാർ ഉസ്താദ് അവർ ഫതുഹുൽ മുഅയ്യിനിൽ എഴുതിയിട്ടിരിക്കുകയാണ്. ആരെത്തൊട്ട്? ഇരുമ്പാലശ്ശേരിയെ തൊട്ട്. ഇരുമ്പാലശ്ശേരി ഉസ്താദും അപ്പൊ എഴുതിയിട്ട് ഫതുഹുൽ മുഅയ്യിനിൽ. അവരാരെത്തൊട്ട്? ബഹുമാനപ്പെട്ട പാനായിക്കുള അബ്ദുറഹ്മാൻ മൗലയരെ തൊട്ട്. അപ്പൊ അവരൊക്കെ അങ്ങനെ പറയണമെന്ന അഭിപ്രായമാണ് പറയുന്നത്. ഇത് സൈദാലി ഉസ്താദ് അവിടുത്തെ ഫതുഹുൽ മുഅയ്യിനിൽ എഴുതിയിട്ട രൂപമാണിത്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഗൈറു മുൻസരിഫ് എന്ന് പറയും മൗലയമാരുടെ ഭാഷയിൽ. അതാണത്. ഈ റജബ് എന്ന് ഉദ്ദേശിച്ചാൽ എങ്ങനായാലും റജബ എന്നാണ് പറയേണ്ടത്. അതല്ല, ഏതെങ്കിലും റജബ് എന്ന് ഉദ്ദേശിച്ചാൽ റജബിൻ എന്നാണ് പറയേണ്ടത്. അത് സൂക്ഷിക്കണം. ഇനി എങ്ങനെ ആയാലും റജബിൻ എന്ന് പറയാമെന്ന് പറഞ്ഞവരുമുണ്ട്. സിറാജുൽ മുനീരിൽ ബിൽ ഇൻസിറാഫ് റജബിൻ എന്നാണ് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മിർഖാത്തിൽ ബിസ്വർഫി വഅദമി, അവിടെ സ്വർഫാക്കിയും പറയാം, സ്വർഫാക്കാതെയും പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞങ്ങളൊക്കെ കരിങ്കപ്പാർ ഉസ്താദിന്റെയും സൈദാലി ഉസ്താദിന്റെയും അതുപോലെ തന്നെ ആ പരമ്പരയിലുള്ള മക്കളായതുകൊണ്ട്
നമ്മളൊക്കെ അല്ലാഹുമ്മ ബാരിക്കലന ഫി റജബ വ ഷഅബാൻ എന്നാണ് പറയാറുള്ളത്. ഇനി റജബിൻ വ ഷഅബാൻ എന്ന് പറഞ്ഞാലും യാതൊരു തകരാറുമില്ല. ഏതായിരുന്നാലും അതൊക്കെ സൂക്ഷിക്കണം.